കോൺഗ്രസിന് വലിയ മുറിവേറ്റ മണ്ഡലമായിരുന്നു തൃശൂർ. തൃശൂരിൽ കെ മുരളീധരനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളി ബി ജെ പിക്ക് വോട്ട് മറിച്ചു നൽകി ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതിലൂടെ വലിയ തോതിൽ കെ പി സി സിയും ഡി സി സിയും വലിയ തോതിൽ പ്രതിസന്ധിയിലായിരുന്നു. കേരളത്തിലെ കോൺഗ്രസിനേറ്റ ഏറ്റവും വലിയ കളങ്കമായിട്ടാണ് കെ മുരളീധരൻ്റെ തോൽവിയെ കേന്ദ്ര നേതൃത്വം അടക്കം കാണുന്നത്. ഇതിനിടയിലാകട്ടെ വലിയ തോതിൽ പ്രശ്നങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ജോസ് വള്ളൂർ അടക്കമുള്ള ഡി സി സി പ്രസിഡന്റായ ജോസ് വള്ളൂർ അടക്കമുള്ളവർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. പകരക്കാരനായി ഡി സി സിയുടെ താൽക്കാലിക ചുമതല വി കെ ശ്രീകണ്ഠനാണ് നൽകിയത്. എന്നാൽ ശ്രീകണ്ഠനാകട്ടെ കെ മുരളീധരനെ തോൽപ്പിക്കാൻ കൂട്ടുനിന്ന ജോസ് അല്ലെങ്കിൽ അത്തരത്തിൽ ആരോപണം പറഞ്ഞ ആക്ഷേപം ഉയർന്ന ജോസ് വള്ളൂരിനെയും അനിലക്കരെയും എല്ലാം കൂടെ നിർത്തിയാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ കൂടുതൽ മുന്നോട്ട് പോകുന്നത്. ആദ്യം നടത്തിയ വാർത്താ സമ്മേളനത്തിലടക്കം ടി എൻ പ്രതാപൻ അതുപോലെ തന്നെ ജോസ് വള്ളൂർ എന്നിവരെ ഒപ്പം ഇരുത്തിയായിരുന്നു വാർത്താ സമ്മേളനം അടക്കം ശ്രീകണ്ഠൻ നടത്തിയത്. ഇതേ തുടർന്നാണ് കോൺഗ്രസ്സുകാർ പരസ്പരം പോർവിളികളുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. വലിയ തോതിൽ പാളയത്തിലെ പട കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് തൃശ്ശൂരിനെ ഒന്നാകെ വിഴുങ്ങുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കെ മുരളീധരൻ അവിടെ നിന്നും സ്ഥാനം മാറി അല്ലെങ്കിൽ അവിടെ നിന്നുള്ള പ്രവർത്തന മണ്ഡലം മാറ്റി തലസ്ഥാന നഗരിയിലെ വട്ടിയൂർക്കാവിലേക്ക് പോയി അവിടെ വീട്ടിൽ അവിടെ താമസിച്ച് അവിടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കെല്ലാം അല്ലെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇവിടെ ഇപ്പോൾ തൃശ്ശൂരിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് തൃശ്ശൂരിൽ കോൺഗ്രസ്സുകാർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ജോസ് വള്ളൂർ, ടി എൻ പ്രതാപൻ, അനിലക്കര തുടങ്ങിയ നേതാക്കൾക്കെതിരെ കെ മുരളീധരൻ്റെ പരാജയത്തിൽ ഇവർക്ക് വ്യക്തമായ പങ്കുണ്ടെന്ന തരത്തിലായിരുന്നു കോൺഗ്രസിൻ്റെ എല്ലാ നേതൃത്വവും രംഗത്ത് വന്നത്. ഇതേ തുടർന്ന് ഇവരെ ഒറ്റപ്പെടുന്ന രീതിയിലെ കാര്യങ്ങൾ നീങ്ങിയെങ്കിലും കെ പി സി സിയിലെ ചില ഇടപെടലുകളും മറ്റും മൂലം കൃത്യമായിട്ട് ജോസ് വള്ളൂരിനെ ഒഴിവാക്കിയ മേഖലയിൽ ബി കെ ശ്രീകണ്ഠനെ പ്രതിഷ്ഠിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ നോക്കൂ, വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉരുത്തിരിയുമ്പോഴും ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. ചുമതലയേറ്റത് മുതൽ ജോസ് വള്ളൂർ പക്ഷത്തെ ഒപ്പം നിർത്തിയാണ് ശ്രീകണ്ഠൻ്റെ പ്രവർത്തനം. ജോസ് വള്ളൂർ, ടി എൻ പ്രതാപൻ എന്നിവരെ ഒപ്പം ഇരുത്തിയായിരുന്നു ആദ്യ വാർത്താ സമ്മേളനം. ഈ വാർത്താ സമ്മേളനത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. എം പി ആയ ശ്രീകണ്ഠനെ മുഴുവൻ സമയ പ്രസിഡന്റായി തുടരാനാകില്ല, അതിനാൽ ഉപസമിതികളെ നിയമിക്കാനാണ് തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഒ അബ്ദുറഹ്മാൻ കുട്ടി, അനിലക്കര എന്നിവർ കൺവീനർമാരായി ഉപസമിതിക്ക് രൂപം നൽകി. ഡി സി സിയിൽ നിഴൽ ഭരണമാണെന്ന് വിമർശിച്ച് മുരളീധര പക്ഷം രംഗത്തെത്തി. നോക്കൂ, ഇപ്പോഴും വി കെ ശ്രീകണ്ഠൻ തന്നെ ഭരിക്കുന്നു അല്ലെങ്കിൽ ജോസ് വള്ളൂർ തന്നെ ഭരിക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ അവിടെ എത്തിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ടി എൻ പ്രതാപനും അനിലക്കരയും ഭരിക്കുന്നത് തികച്ചും മുരളീധരനോടുള്ള എതിർപ്പ് അല്ലെങ്കിൽ ഡി സി സിയുടെ ശ്രീകണ്ഠൻ നിൽക്കുമ്പോൾ തന്നെ ഒരു നിഴൽ ഭരണം കൃത്യമായിട്ട് ജോസ് വള്ളൂരെല്ലാം കൂടി നടത്തുകയാണ് എന്നാണ് ഇവിടെ നിന്നും പുറത്തു വരുന്ന വിവരം. പ്രശ്നങ്ങൾ പരിഹരിക്കാനെത്തിയ ശ്രീകണ്ഠൻ തങ്ങൾക്ക് എതിരായ നിലപാടുകളാണ് സ്വീകരിക്കുന്നതെന്ന് ഈ ഭാഗം പറയുന്നു. ഇതിനാലാണ് ശ്രീകണ്ഠനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റാൻ പരാതി നൽകിയത്. വി കെ ശ്രീകണ്ഠൻ്റെ ഭാഗത്തു നിന്നും ഐ ഗ്രൂപ്പ് അല്ലെങ്കിൽ മുരളീധര വിഭാഗത്തിന് അനുകൂലമായ യാതൊരുവിധ നിലപാടും സംവിധാനവും സ്വീകരിക്കാതെ വന്നതോടെയാണ് അല്ലെങ്കിൽ ഇവർക്ക് അനുകൂലമായിട്ട് വേണ്ട അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം അവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കാൻ പോലും വി കെ ശ്രീകണ്ഠൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ ഡി സി സി നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം മുരളീധര പക്ഷത്തെ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ പോലും അവിടെ ഇനിയൊരു കാലത്തും രക്ഷപ്പെടില്ല എന്നുള്ള രീതിയിലുള്ള സന്ദേശമാണ് മുരളീധര വിഭാഗം തന്നെ നൽകുന്നത്. ഏതെങ്കിലും കാരണത്താൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ പോലും ഞങ്ങൾ കൃത്യമായി എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമെന്ന് വാർത്താ മാധ്യമപ്രവർത്തകരോടക്കം അവിടുത്തെ പല നേതാക്കളും തുറന്നു പറഞ്ഞതെല്ലാം വലിയ തോതിൽ വാർത്തയായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ തൃശ്ശൂരിലെ തമ്മിലടി, കോൺഗ്രസിലെ തമ്മിലടി കൂടുതൽ പാരമ്യത്തിലേക്ക് നീങ്ങുന്നത്. ഏതായാലും തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ സേഫാകാൻ ഉദ്ദേശിക്കുന്ന കെ മുരളീധരൻ്റെ ഒരു കണ്ണ് തൃശ്ശൂരിൽ എപ്പോഴുമുണ്ട്. കാരണം തങ്ങളുടെ വിശ്വസ്തർ അവിടെയുണ്ട്. അവരെ ഉപയോഗിച്ചുകൊണ്ട് മുരളീധരനും ശക്തമായ കരുനീക്കങ്ങൾ തൃശ്ശൂരിൽ നടത്തും. അത് ഓരോ ദിവസവും അവിടുത്തെ കോൺഗ്രസിനെ നിർത്തിപ്പൊരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്നാണ് രാഷ്ട്രീയ പൊതുനിരീക്ഷകർ വിലയിരുത്തുന്നത്.